മിക് ട്വൻ്റി ഫൈവ് ഫോക്സ് ഫാറ്റ് ഇവിടെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനോ വിശേഷങ്ങളൊക്കെ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല കാരണം ലോകമെമ്പാടുമുള്ള വിമാനപ്രേമികൾ അതായത് എയർക്രാഫ്റ്റ് ഇന്തൂസിയാസ്റ്റുകൾ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വിമാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ലോകത്തിൽ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും വേഗതേറിയ ഫൈറ്റർ പ്ലെയിൻ മിക് ട്വൻറി ഫൈവ് ഫോക്സ് ഫാറ്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമേരിക്കയും റഷ്യയും റഷ്യ എന്ന് പറഞ്ഞാൽ യു എസ് എസ് ആറും പതിറ്റാണ്ടുകളായി നടത്തിപ്പോന്ന കോൾഡ് വാറിന്റെ ഫലമായിട്ടാണ് ഈ മഹത്തരമായ സൃഷ്ടി ഉടലെടുക്കുന്നത് ഇപ്പോൾ ഈ കോൾഡ് വാർ എന്ന് പറയുമ്പോഴത്തേന് ഇത് വളരെ ഭയാനകമായ ഒരു മഹായുദ്ധമായിട്ടൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇപ്പോൾ ഈ ലളിതമായ ഭാഷയിൽ കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം പോലത്തെ ഒരു സംഭവമാണ് അത് കുടമാറ്റത്തിൻ്റെ കാര്യം നമുക്കറിയാം ഈ തിരുവമ്പാടിയും പാറമേക്കാവും പല നിറത്തിലും തരത്തിലുള്ള കുടകൾ ഇങ്ങനെ ഉയർത്തിക്കാട്ടി മത്സരിക്കുന്ന ഒരു പരിപാടിയാണല്ലോ അതുപോലെ ഈ അമേരിക്കയും റഷ്യയും പരസ്പരം ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ച് മത്സരിച്ചിരുന്ന ഒരു ആയുധ പന്തയമാണ് ഈ കോൾഡ് വാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കോൾഡ് വാറിൻ്റെ ഫലമായിട്ട് ടെക്നോളജികളിൽ രംഗത്ത് പ്രത്യേകം ഈ എയറോ സ്പേസ് രംഗത്ത് വളരെയധികം അഡ്വാൻസ്മെൻ്റ് ഉണ്ടായി വളരെയധികം മുന്നേറ്റം ഉണ്ടായി അതായത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ സ്പേസ് ക്രാഫ്റ്റുകൾ മിസൈലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സമയത്താണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നിരുന്നാലും പല ചരിത്രകാരന്മാരും കോൾഡ് കോൾഡ്വാറിൻ്റെ ഒരു പ്രതീകമായിട്ട് അതിൻ്റെ ഒരു സിമ്പിൾ ഉയർത്തി കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ മിക് ട്വൻറ്റി ഫൈവ് ഫോക്സ് ബാറ്റ് അപ്പോൾ ഈ വേഗതയുടെ കാര്യത്തിൽ മിക് ട്വൻ്റി ഫൈവ് ഫോക്സ് ബാറ്റിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക് ബേർഡും ഈ പറഞ്ഞ കോൾഡ് വാറിൻ്റെ തന്നെ സൃഷ്ടിയാണ് ഈ രണ്ട് വിമാനങ്ങളിലെ ഏറ്റവും മികച്ചത് ഏതാണെന്നുള്ള ചോദ്യം കാലാകാലങ്ങളായിട്ട് ലോകത്ത് നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫോക്സ് പാറ്റിനെ ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതോടുകൂടി അമേരിക്ക യൂ ട്യൂ എന്ന് പറയുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് റെക്കണോസൻസ് എയർക്രാഫ്റ്റ് നിർമ്മിച്ചു ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഹൈ ഓൾട്ടിറ്റ്യൂഡ് റെക്കണോസൻസ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഒരു അനിവാര്യതയായിട്ട് മാറി അപ്പോൾ അവിടെയും കാര്യങ്ങൾ തീർന്നില്ല ഈ സമയത്ത് തന്നെയാണ് അമേരിക്ക ബി ഫിഫ്റ്റി ടു ബി ഫോർട്ടി സെവൻ തുടങ്ങിയ ബോംബറുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ബി ഫോർട്ടി സെവൻ ബി ഫിഫ്റ്റി ടു ഒക്കെ സബ്സോണിക് സ്പീഡിൽ പറയുന്ന ബോംബറുകളായിരുന്നു അതുകൊണ്ട് തന്നെ അവയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് റഷ്യയുടെ പക്കുന്ന ഏറ്റവും മികച്ച സൂപ്പർ സോണിക് യർ ക്രാഫ്റ്റ് ആയിരുന്ന മിക് ട്വന്റി വൺ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള മിക് ട്വന്റി വൺ ധാരാളമായിരുന്നു പക്ഷേ അമേരിക്ക അവിടെയും നിർത്തിയില്ല അമേരിക്ക ഒരു സൂപ്പർ സോണിക് ബോംബർ നിർമ്മിച്ചു അതായത് മാർക്ക് ടു സ്പീഡിൽ പറക്കുന്ന ഒരു ഡെൽറ്റ വിംഗ് ബോബർ ആയിരുന്നു കാര്യങ്ങൾ അവിടെയും തീർന്നില്ല അമേരിക്ക കുറച്ചുകൂടി മുന്നോട്ട് പോയി എക്സ് ബി സെവൻറ്റി വാൾഗറി എന്ന് പറയുന്ന ഒരു മാർക്ക് ത്രീ സ്പീഡിൽ പറക്കാൻ കഴിവുള്ള ഒരു ബോംബർ കൂടെ അതിന്റെ ഡെവലപ്മെന്റ് കൂടെ ആരംഭിച്ചു ഇതെല്ലാം കൂടി ആയപ്പോഴത്തും റഷ്യയുടെ ഉറക്കം നഷ്ടപ്പെട്ടു അതുവരെ ഒരു ഹൈ വോൾട്ടിറ്റ്യൂഡ് റെക്കോണസൻസ് എയർക്രാഫ്റ്റ് ആയിട്ടും ഒരു സ്പീഡ് ഇന്റർസെപ്റ്റർ ആയിട്ട് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫൈറ്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്കറിയാം റഷ്യയിലെ ഏറ്റവും മികച്ച വിമാന കമ്പനികൾ എന്ന് പറയുന്ന മിഗും സുഗോയാണ് അവരോട് ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണമാണ് കൊടുവിൽ നമ്മുടെ മിഗ് ഒരു പ്രാക്ടിക്കൽ ഡിസൈൻ അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഡിസൈനുമായിട്ട് മുന്നോട്ട് വന്നു പറഞ്ഞൊരു മിഗിന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് ഡിസൈനാണ് മിഗിന്റെ കയ്യിലുണ്ടായിരുന്നല്ല അക്കാലത്ത് ഈ അറുപതുകളിൽ ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് ഡിസൈനർമാരിൽ ഒരാളായിട്ടുള്ള മിഖായൽ ആണ് ഈ മിഗ് ട്വന്റി ഫൈവ് ഫോക്സ്ബാറ്റ് ഡിസൈൻ ചെയ്തത് അപ്പൊ ഡിസൈൻ ചെയ്ത അവസാനത്തെ എയർക്രാഫ്റ്റാണ് മിക് ട്വന്റി ഫൈവ് ഫോക്സ്ബാറ്റ് വളരെയധികം ചലഞ്ചുകളെ അതിജീവിച്ചാണ് മിഗ് ഹോക്സ്ബാറ്റിനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റിയത് അപ്പോൾ ഈ ചലഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോഡൈനാമിക് ഹീറ്റ് അതുപോലെ കാര്യങ്ങളൊന്നും അല്ല അതിലുപരിയായിട്ട് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അതായത് ഈ അമേരിക്ക പോലത്തെ ഒരു മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതി ആയിരുന്നില്ല റഷ്യയുടെ അതുകൊണ്ട് തന്നെ അവിടെ വളരെയധികം ഫൈനാൻഷ്യൽ കൺസ്ട്രേൺസ് ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കി വിമാനം നിർമ്മിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഈ മിഖായൽ മിഖാൽ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഡിസൈനർ അതുവരെ ഒരു എയർക്രാഫ്റ്റ് ഡിസൈനറും സഞ്ചരിച്ചിട്ടില്ലാത്ത പാതകളിലൂടെ പഴയ ഡോക്ടർ അണ്ണിയെ പോലെ ഇങ്ങനെ അലഞ്ഞി സഞ്ചരിച്ചു അങ്ങനെ ഈ കൺവെൻഷൻ റൂൾസ് ഓഫ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മിഗ് ഈ ഫോക്സ് വാറ്റിന്റെ നിർമ്മാണം അങ്ങോട്ട് ആരംഭിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഒരു വിമാനം മാർക്ക് എന്ന് പറയുന്ന സ്പീഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും എയറോ ഡയാനമിക് ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും അപ്പോൾ ഈ എയറോ ഡയനാമിക് ഹീറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് എക്സിഫ്റ്റിന്റെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അത് ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്ന നല്ലതായിരിക്കും അപ്പോൾ ഈ മാർക്ക് ത്രീ സ്പീഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ വളരെ രൂക്ഷമായിട്ടുള്ള ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിയമാണ് ടൈറ്റാനിയും ടൈറ്റാനിയത്തിന്റെ അലോയികൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷേ റഷ്യയ്ക്ക് ഈ ടൈറ്റാനിയം കണ്ടെത്താൻ സാധിച്ചില്ല അതായത് ഈ ഫോക്സ് ആയിട്ട് നമ്മൾ ബ്ലാക്ക്ബോർഡ് പോലെ അല്ല ഇതൊരു മാസ് പ്രൊഡക്ഷൻ നടത്തിയ എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ അത്രയും അത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ടൈറ്റാനിയം കണ്ടെത്താൻ വേണ്ടി റഷ്യയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഈ വിമാനത്തിന്റെ എയർ ഫ്രെയിം ഉണ്ടാക്കിയത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് അതായത് വളരെ ചുരുക്കം ഫൈറ്ററുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എയർ ഫ്രെയിം ഉള്ളത് അപ്പോൾ ഈ സ്റ്റെയിൽസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ അത്ര സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല ഇത് പയറിന്റെ നിക്കുന്ന ഒരു അലോയി ആയിട്ടുള്ള നിക്കൽ സ്റ്റീൽ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ കോമ്പസിഷനൊക്കെ റഷ്യൻ മെറ്റലർജിയുടെ സീക്രട്ടാണ് അതൊന്നും പുറത്ത് ഇതുവരെ ആർക്കും അറിയത്തില്ല ഏതായാലും അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല അപ്പോൾ ഇതിന്റെ ിൽ കൂടുതൽ കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ സ്റ്റീൽ ഉപയോഗിച്ചാണ് അതിൽ മുച്ചമുള്ള കാര്യങ്ങൾ കുറച്ച് ടൈറ്റാനിയവും ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അലൂമിനിയവും അതായത് ഹീറ്റിന് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആകുന്ന ഭാഗങ്ങളിൽ മാത്രം ഈ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അലൂമിനിയും ഉപയോഗിച്ചു അപ്പോൾ ഇതിനെ കുറിച്ച് പറയുന്ന ഫോക്സ്പാറ്റിനെ കുറിച്ച് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തോളം വെൽഡിംഗ് സ്പോട്ടുകൾ ഇതിൽ ഉണ്ടെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം വെൽഡ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വെൽഡിങ് ആണ് ടെക്നീഷ്യൻമാർ ഹാൻഡ് വെൽഡ് ചെയ്താണ് ചേർത്തിരിക്കുന്നത് അപ്പൊ അത്ര മെറ്റിക്കുലസ് ആയിട്ടുള്ള വർക്ക്മാൻഷിപ്പ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ഈ അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം ഇതിന്റെ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടൊമൺസ്കി ആർ ഫിഫ്റ്റീൻ പറയുന്ന ഒരു എഞ്ചിനാണ് ഇപ്പൊ ഈ ടൊമൺസ്കി ആർ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എഞ്ചിൻ ഈ ഫോക്സ് ബാറ്റിന് വേണ്ടി നിർമ്മിച്ചതല്ല അത് യു വൺ ടു വൺ എന്ന് പറയുന്ന ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന് വേണ്ടി നിർമ്മിച്ച എഞ്ചിനാണ് ഈ ആർ ഫിഫ്റ്റീൻ ടൺസ്കി ആർ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എഞ്ചിൻ അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് ടി യു വൺ ടു വൺ എന്ന് പറഞ്ഞ സാധനം ഈ ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആയിട്ടല്ല നിർമ്മിച്ചു തുടങ്ങിയത് അതൊരു ഹൈ സ്പീഡ് ഹൈ വോൾട്ടേജ് ക്രൂസ് മിസലാണ് ക്രൂസ് മിസൽ ആയിട്ടാണ് ഈ യു വൺ ടു വൺ എന്ന് പറഞ്ഞ സാധനം നിർമ്മിച്ചത് അത് പിന്നീട് എന്റെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ അതൊരു അൺമാൻഡ് ആക്കി നിങ്ങൾ നോക്കി ഒരു മിസൈൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച എഞ്ചിൻ എടുത്താണ് ഈ ഫിറ്റ് ചെയ്തത് അത് ഒരെണ്ണം രണ്ടെണ്ണം തിയറിക്കലി പറയുമ്പോഴത്തേന്റ് മാർക്ക് എന്നുള്ള ഹൈ സ്പീഡ് വളരെ പുല്ല് പോലെ ക്രോസ് ചെയ്യാൻ സാധിക്കാറുണ്ട് പക്ഷേ അവിടെ ഈ സാമ്പത്തിക ഒരു പ്രശ്നമായിട്ട് വന്നു അതായത് ഈ എയർഒടനം ഹൈ സ്പീഡിൽ പറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള പറയത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു എഞ്ചിൻ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫൈവ് സ്റ്റെപ്പ് എയർ കംപ്രസർ ഉപയോഗിച്ചു കൂടാതെ എറോ ഡയനാമിക് ഹീറ്റുമായിട്ട് ഡയറക്ട്ലി എക്സ്പോസ് ആകുന്ന ഭാഗങ്ങളിൽ മാത്രം ഒരു തേർട്ടി മൈക്രോൺ തിക്നെസ്സിൽ സിൽവർ പ്ലേറ്റ് ചെയ്ത് അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേന് ഫോക്സ് മാർട്ട് എൻജിനും മാർബൽ തന്നെയാണ് അതിനൊന്നും സംശയമില്ല പക്ഷേ ഈ ഫോക്സ് മാർട്ടിന് പറക്കാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ പോയിന്റ് എയ്റ്റ് മാർക്ക് സ്പീഡാണ് ടൂ പോയിന്റ് എയ്റ്റ് തൊട്ട് ടു പോയിന്റ് നയൻ മാർക്ക് സ്പീഡുകളിലാണ് ഇത് വളരെ സേഫർ ആയിട്ട് പറക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ത്രീ മാർക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നെച്ചാൽ എൻജിന് വളരെയധികം ഡാമേജ് ഉണ്ടാവും എഞ്ചിൻ റിസ്ക് ചെയ്തുകൊണ്ടാണ് ക്രോസ് ചെയ്യുന്നത് എഞ്ചിന്റെ പല ഭാഗങ്ങളും ഉരുകാൻ തുടങ്ങും നമ്മൾ ഈ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന പ്ലേറ്റ് വെള്ളിയൊക്കെ ഉരികിപ്പോ അതുകൊണ്ട് തന്നെ ഈ ഫോസ്ബാറ്റ് ത്രീ പോയിന്റ് ടു എന്ന് പറയുന്നത് ഈ ഹയസ്റ്റ് സ്പീഡ് അച്ചീവ് ചെയ്യുന്നത് പൈലറ്റിന്റെ റിസ്കിലാണ് അതുതന്നെ അല്ല ഈ ത്രീ പോയിന്റ് ടു സ്പീഡിൽ അഞ്ച് മിനിറ്റിലധി വിമാനം പറത്താൻ അനുവദിക്കില്ല ഈ അഞ്ച് മിനിറ്റിലത് ഈ വിമാനം പറത്താൻ സാധിക്കില്ല അപ്പം വിമാനത്തിന് വളരെയധികം ഡാമേജ് ഉണ്ടാകും വിമാനം തകർന്നു പോകാൻ തന്നെ സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഫോക്സ്പാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചീറ്റപ്പുലി പോലെയാണ് അതായത് ചീറ്റപ്പൊലിയെ കുറിച്ച് നമുക്ക് ഏറ്റവും സ്പീഡിൽ ഓടാൻ പറ്റുന്ന മൃഗമാണ് ചീറ്റപ്പുലി ചീറ്റപ്പുലി അതുകൊണ്ട് എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടുക എന്നാണ് പറയുന്നത് പക്ഷേ ഈ എൺപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന സ്പീഡ് ചീറ്റപ്പുലിക്ക് ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഈ സ്പീഡ് ില്ല അത് കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ അത് ചങ്ക് പൊട്ടി ചത്തു പോക്സ്വാറ്റിന്റെ കാര്യം ഏതാണ്ട് അതുപോലെ തന്നെയാണ് അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫൈറ്ററാണ് ത്രീ പോയിന്റ് ടു മാർക്ക് സ്പീഡിൽ പറക്കാൻ സാധിക്കും പക്ഷേ ഈ ത്രീ പോയിന്റ് ടു മാർക്ക് സ്പീഡിൽ ഇതിന് അഞ്ച് മിനിറ്റിലധികം സാധിക്കില്ല അഞ്ച് മിനിറ്റിലധികം പൈലറ്റിന്റെയും വിമാനത്തിന്റെ കാര്യം അപകടത്തിലാക്കും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ ഫോക്സ്വാറ്റിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടുകൂടി ഇത് റഷ്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് തീർന്നു അതോടുകൂടി ഈ അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയും അമേരിക്കയുടെ ഒരു പേടി സ്വപ്നമായിട്ട് മാറി ഫോക്സ്വാ റഷ്യ എന്ത് വെച്ചാൽ ഈ വിമാനം ാക്കിയെ ഇത് മാർക്ക് സ്പീഡ് എന്നുള്ള സ്പീഡിൽ പലതവണ അതായത് എഞ്ചിൻ റിസ്ക് ചെയ്തുകൊണ്ട് പലതവണ പറത്തി ഈ പറത്തിയതൊക്കെ ഇസ്രായേൽ അവരുടെ റെഡാറിൽ പിടിച്ചെടുക്കുകയും അപ്പോൾ ഇങ്ങനെ ഇസ്രയേലിന് കിട്ടിയ ദൃശ്യങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷികളും വളരെ കൂലങ്കഷമായിട്ട് പരിശോധിച്ചു അപ്പോൾ അവർ അതിൽ നിന്ന് ഇന്റർപ്രട്ട് ചെയ്തെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലി അജേലായിട്ടുള്ള ഒരു ഫൈറ്റർ ഫൈറ്റർ അല്ല ഒരു ഫൈറ്റർ ബോംബറാണെന്ന് അവർ പറഞ്ഞു അതായത് ഈ ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിംഗ്സ്പാൻ അതായത് പതിനാല് മീറ്റർ നീളോ ഏതാണ്ട് അറുനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വിസ്തീണ്ണമുള്ള ഒരു വലിയ വിംഗ്സ് ആൻ ഉള്ള എയർക്രാഫ്റ്റ് ആണ് ഇത് അപ്പോൾ ഈ ഹൈലി മെനുവറഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ കാണാൻ ഇത്രയും വലിയ വിംഗ്സ്പാൻ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക വിചാരിച്ച് ഇത് ടൈറ്റാനിയം ടൈറ്റാനിയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന വളരെ സ്പീഡിൽ പുറത്താൻ പറ്റുന്ന ഒരു ഫൈറ്റർ ബോംബറാണെന്നാണ് വിചാരിച്ചത് അങ്ങനെ പേടിച്ച് അമേരിക്കയാണ് ഇതിന് ഫോക്സ് പാറ്റെന്നുള്ള പേരിട്ടത് ഇനി ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫോക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എഫ് ലെല്ലാം തുടങ്ങുന്നത് ഈ എഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈറ്ററിൻ്റെ എഫ് ും ബാറ്റ് എന്ന് പറയുന്ന ബി അത് ബോംബറിന്റെ ബി ആണ് ഇത് രണ്ടോടെ കൂട്ടിച്ചേർത്താണ് അമേരിക്കനെ ഫോക്സ് ബാറ്റ് എന്ന് വിളിച്ച് പക്ഷേ ഈ അമേരിക്കൻ സഖ്യേഷികളെ അധികം പേടിപ്പിച്ചു നിർത്താൻ നമ്മുടെ റഷ്യക്ക് സാധിച്ചില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു റഷ്യൻ പൈലറ്റ് വിക്ടർ ബെലങ്കോ എന്ന് പറയുന്ന റഷ്യൻ പൈലറ്റ് ജപ്പാനിലെ ഹാക്കോഡാന്റെ എയർപോർട്ടിൽ ഇതുകൊണ്ട് ഇറക്കി അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ആ കാലത്തെ സാധാ സാധാരണക്കാരുടെ റഷ്യയുടെ ജീവിതം വളരെ ദുസഖമായിരുന്നു അതിൽ മനം എടുത്തിട്ടാണ് ഈ പുള്ളിക്കാരൻ ഈ വിമാനം കൊണ്ട് പോയി ഇറക്കിയെന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും വിമാനം കൊണ്ട് ഇവിടെ ഇറക്കി അപ്പം അക്കാലത്ത് ഈ ജപ്പാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു കയ്യിലാണ് ഈ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ സമയമാണ് റഷ്യ ഉടൻ തന്നെ പറഞ്ഞു അവർക്ക് വിമാനം തിരിച്ചു കൊടുക്കണം വിമാനവും പൈലറ്റും തിരിച്ചു നൽകണം എന്ന് പറഞ്ഞു അത് കൂടാതെ ഏതാണ്ട് പത്ത് മില്യൺ ഡോളർ ഫൈനായിട്ടും തരണം എന്ന് പറഞ്ഞു പക്ഷെ ജപ്പാൻ അത് സമ്മതിച്ചില്ല ജപ്പാൻ പറഞ്ഞു അവരുടെ എയർ സ്റ്റിപ്പിനും അവരുടെ റഡാറിനും ഒക്കെ ഉണ്ടാക്കിയ ഡാമേജിന് പരിഹാരമായിട്ട് അവര് ഒരു വലിയ തുക ആവശ്യപ്പെട്ടു അതെല്ലാം നമ്മുടെ തന്നാൽ മാത്രമേ തിരിച്ചു പറഞ്ഞു ഏതായാലും കിട്ടിയ അവസര ഒരു നിമിഷം പോലും പാഴാക്കാതെ അമേരിക്കയുടെയും ജപ്പാന്റെ വിദഗ്ധരെ ചേർന്ന് പോക്സാറ്റ് അഴിച്ച് പഠിക്കാൻ ആരംഭിച്ചു അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി അതായത് ഈ എന്ന് പറയുന്ന വിമാനം ടു മാർക്ക് ഏതാണ്ട് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഉയരത്തിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ സാധിക്കുന്ന വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ് പക്ഷെ അമേരിക്കൻ സക്വേഷനും ഭയപ്പെട്ട പോലെ ഇതൊരു ഹൈലി അജയിൽ ഹൈലി മെനൂർഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ബോംബർ ഒന്നും ആയിരുന്നില്ല അത് തന്നെയല്ല ഒരു ഫൈറ്റർ എന്ന നിലയിൽ ഇതിന് ഒരുപാട് ഇതിനൊരുപാട് ഉണ്ടായിരുന്നു നമ്മൾ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കാതെ തന്നെ അറിയാൻ പറ്റും അതായത് ഫൈറ്റർ എന്ന നിലയിൽ ഒരുപാട് ഡ്രോബാക്കുകളുണ്ടായിരുന്ന ഒരു വിമാനമായിരുന്നു ഈ ഫോക്സ് ഫാറ്റ് അപ്പോൾ ഒന്നാമത്തെ പ്രശ്നമാണ് വെച്ചാൽ ഈ ഫോക്സ് റഡാറിൽ വളരെ താഴ്ന്നു പറഞ്ഞ വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ ഒന്നും പതിയത്തില്ല അതിനെ തിരിച്ചറിയാൻ ഫോക്സ് ഫാറ്റിന് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അതിനൊന്നും കൂട്ടുന്ന ും പറ്റത്തില്ല അടുത്ത പ്രശ്നം ഇതിന്റെ ഇതിന്റെ ഈ രണ്ട് എഞ്ചിനുകൾ ഈ മിസൈൽ പിടിപ്പിക്കാൻ വേണ്ടി റഷ്യ ഉണ്ടാക്കിയെടുത്ത രണ്ട് എഞ്ചിനുകൾ വളരെയധികം ഫ്യൂൽ കൺസംഷൻ ഉണ്ടായിരുന്ന എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ ഈ ഈ കോമ്പാക്ട് റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അതായത് ഇതിന് അഞ്ചു മിനിറ്റിൽ കൂടുതൽ ഈ മാർക്ക് സ്പീഡ് എന്ന് പറയുന്ന സ്പീഡിൽ പറക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇത് ഇതിന്റെ ഹാൻഡലിംഗ് വളരെ പൂർ അതായത് അതായത് മെനോറിറ്റി കമ്പേറ്റീവ് വളരെ ഇത് ലൈനിൽ വളരെ സ്പീഡിൽ പറക്കാൻ പറ്റും പക്ഷെ ഒരു ഫൈറ്റർ എന്ന നിലയിൽ അജയിൽ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നില്ല എല്ലാത്തിനും ായിട്ട് അമേരിക്ക ഭയപ്പെട്ടത് ടൈറ്റാനിയെന്ന് ഉപയോഗിച്ച് നിർമ്മിച്ച വിമാനമായിരുന്നില്ല നിക്കൽ സ്റ്റീൽ ആയിരുന്നു ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനെ ഹീറ്റ് റെസിറ്റൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ബലങ്കോ സംഭവത്തിന് ശേഷം റഷ്യ ഈ ഫോക്സ് ബാറ്റ് അപ്ഗ്രേഡ് ചെയ്ത് മിക് ട്വന്റി ഫൈവ് പി ഡി എന്ന് പറഞ്ഞ നാറ്റോ നാറ്റോടിക്കുന്നത് ഫോക്സ് ബാറ്റ് ഇ എന്ന് പറഞ്ഞ വേർഷൻ ആയിട്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്തു തന്നെയല്ല അതുവരെ ഫോക്സ് ബാറ്റിനെ റഷ്യ ഒരു സീക്രട്ട് വെപ്പൺ ആയിട്ടാണ് അത് അവർ സൂക്ഷിച്ചിരുന്നത് അതായത് ഇന്ന് എഫ് ട്വന്റി ടു എങ്ങനെയാണോ അമേരിക്ക സൂക്ഷിക്കുന്നത് അതുപോലെയായിരുന്നു ഈ സെവന്റീസിൽ ഫോക്സ് ബാറ്റിനെ റഷ്യ സൂക്ഷിച്ചിരുന്നത് പക്ഷേ ഈ ഇൻസിഡന്റിന് ശേഷം അതായത് വിക്ടർ ബലങ്കോ ഈ സാധനം ജപ്പാനിൽ ഇറക്കിയതിനു ശേഷം ആ സ്റ്റാറ്റസ് റഷ്യ മാറ്റി റഷ്യ പല രാജ്യങ്ങൾക്കും ഈ വിമാനം കൈമാറി അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ കൈ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ഫോക്സ്പാറ്റ് വന്നത് അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു വിശിഷ്ട വ്യക്തിയായിരുന്നു വളരെ കാലം ഈ ഫോക്സ് എന്ന് പറയുന്ന വിമാനം വളരെ സീക്രട്ടായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ എയർഫോഴ്സിൽ ഇത് അറിയപ്പെടുന്നത് ഗിരിഡ എന്ന പേരിലാണ് അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ഈ ഫോക്സ്പാറ്റിന്റെ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ആൾക്കാർ എടുത്തു പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പാകിസ്ഥാനിലെ ഇസ്ലാബാദിന്റെ മുകളിൽ ൂടെ ഒരു ഇന്ത്യൻ പൈലറ്റ് ഈ ഫോക്സ് പാറ്റ് പറയുന്ന ഒരു സംഭവമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മേയിൽ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ് ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമായിട്ട് സബ്സോണിക് സ്പീഡിൽ ഇത് പാകിസ്ഥാന്റെ എയർഫീൽഡിലേക്ക് കടക്കുകയും അങ്ങനെ അവിടെയുള്ള അവരുടെ സൈനിക ക്യാമ്പുകളെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അതായത് ഫോട്ടോഗ്രാഫ്സുകൾ എടുക്കുകയും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഏതാണ്ട് അതിന്റെ ആവശ്യമായ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് കംപ്ലീറ്റ് മിഷൻ കംപ്ലീറ്റ് ചെയ്തിന് ശേഷം മാർക്ക് ത്രീ സ്പീഡിൽ മുകളിലൂടെ ഇത് പറത്തി അങ്ങനെ ആ കഠോരമായ ഈ സോണിക് ബൂം കേട്ട് പാകിസ്ഥാൻ എയർഫോഴ്സ് അവരുടെ എഫ് സിക്സ്റ്റീന ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു പക്ഷെ ഈ എഫ് സിക്സ്റ്റീനുകൾ പറന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗരുഡൻ പാകിസ്ഥാന്റെ എയർഫീൽഡ് വിട്ട് നമ്മുടെ ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ എത്തി ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സ് വളരെ കാലം ക്ലാസിഫൈഡ് ആയിട്ട് വെച്ചിരുന്ന ഒരു സംഭവമാണ് അതായത് അവർ ഡിനെ ചെയ്തിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെന്ന് തന്നെയായിരുന്നു എയർഫോഴ്സ് വളരെ കാലം ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തിനാണ് ഈ പൈലറ്റ് ഇങ്ങനെ എന്നുള്ള കാര്യം ഇന്നും ഒരു ഇന്നൊരു ആണ് അതായത് അയാൾക്ക് വേണമായിരുന്നെങ്കിൽ അവിടുന്ന് വളരെ സബ്സോണിക് സ്പീഡിൽ ആരും അറിയാത്ത രീതിയിൽ ഇങ്ങനെ കടന്നു പോരായിരുന്നു പക്ഷെ ഒരു അദ്ദേഹം ഒരു ശക്തി പ്രകടനം നടത്താൻ ശ്രമിച്ചതായിരുന്നായിരിക്കും എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സും ഫോക്സ് ബാറ്റിനെ കുറിച്ചും പറയുമ്പോഴത്തേക്കും എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇസ്ലാബാദിനെ മുന്നോട്ട് ത്രീ മാർക്ക് സ്പീഡിൽ ഈ ഫോക്സാറ്റ് പറത്തിയ ഒരു സംഭവം ഇപ്പോൾ ഇനിയുള്ളത് ആ ക്ലാസിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് അതായത് നമ്മുടെ എസ് ആർ സെവൻ ബ്ലാക്ക്ബേർഡ് ആണോ അതോ മിക് ട്വന്റി ഫൈവ് ഫോക്സ് ബാറ്റ് ആണോ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് എന്നുള്ളത് അപ്പോൾ ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് എയർക്രാഫ്റ്റുകളും സ്പീഡിന്റെ കാര്യത്തിൽ മാത്രം ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല മെറ്റിന് ടെക്നിക്കൽ സൈഡുകൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും രണ്ട് ക്ലാസ്സിൽ നിൽക്കുന്ന എയർക്രാഫ്റ്റുകളാണ് അതായത് ഇത് ഡെവലപ്പ് ചെയ്തിരുന്ന കാലഘട്ടം ഒന്ന് തന്നെ ആണെന്നെങ്കിലും ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങള് രണ്ടും രണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അതായത് ഒരു മുതലാളിത്ത രാഷ്ട്രീയവും റഷ്യ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് ഇത് രണ്ടിനും പിന്നീട് അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുത്ത സാഹചര്യങ്ങൾ അതിൻ്റെ പിന്നുള്ള എക്കണോമിക് സിറ്റുവേഷൻസ് വളരെ വ്യത്യസ്തമായിരുന്നു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഡെവലപ്പ് ചെയ്ത ആൾക്കാരത് ഇതിന്റെ രണ്ട് ഡിസൈനർമാരെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ കാലത്ത് ഈ അറുപതുകളിൽ ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് ഡിസൈനർമാരാണ് രണ്ടുപേരും അതായത് മിഖായൽ എന്ന് പറയുന്ന ആളും ബ്ലാക്ക്ബോർഡ് ഡിസൈൻ ചെയ്ത കെല്ലി ജോൺസണും ഇവർ രണ്ടുപേരും ആ ആക്കാലത്തെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് ഡിസൈനർമാരായിരുന്നു അവർ രണ്ടുപേരും സൃഷ്ടിച്ച രണ്ട് എഞ്ചിനീയറിംഗ് മാർവലുകളാണ് ഈ ബ്ലാക്ക്ബോർഡും ഫോക്സ് ബാറ്റും ഫോക്സാറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗുരവിച്ചിന്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ അത് ഒരുപാട് ഫൈനാൻഷ്യൽ കൺസേണുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഡിസൈനിന്റെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ടാണ് ഫോക്സ് ബാറ്റിനെ നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ തേർഡ് ജനറേഷൻ ഫൈറ്ററുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫൈറ്റർ ആണ് ഫോക്സ് ബാറ്റ് തേർഡ് ജനറേഷൻ ഫൈറ്ററുകളുടെ ഒരു സിമ്പിൾ ആയിട്ടൊക്കെ പറയുന്നത് നമ്മൾ ഫാൻഡാണ് ഫാൻഡത്തിനെയാണ് എടുത്ത് പറയുന്നത് പക്ഷേ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഫാൻഡത്തിനേക്കാളും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഫൈറ്ററാണ് ഫോക്സ് ബാറ്റ് അതുകൊണ്ട് തന്നെ ഫോക്സ് ബാറ്റിനെ അപ്ഗ്രേഡ് ചെയ്താണ് റഷ്യ അവരുടെ ആദ്യത്തെ ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള മിക് തേർട്ടി വൺ ഫോക് സൗണ്ട് നിർമ്മിക്കുന്നു അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരു തേർഡ് ജനറേഷൻ എയർക്രാഫ്റ്റിൽ എയർ ഫ്രെയിമിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ അതിനെ അടുത്ത ജനറേഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ആ എയർക്രാഫ്റ്റ് എത്ര കണ്ട് അഡ്വാൻസ് ആയിരിക്കും അതേസമയം നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക്ബേർഡിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബേഡ് എന്ന് പറയുന്നത് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ ജനനത്തിന് കാരണമായി തീർന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് എയർക്രാഫ്റ്റിനെ നമ്മൾ രണ്ട് തരത്തിലാണ് നോക്കി കണ്ടത് വേണമെങ്കിൽ നമുക്ക് എന്നെ കമ്പയർ ചെയ്യാം ഒരുപാട് പേര് കമ്പെയർ ചെയ്യാറുണ്ട് അതിൻ്റെ എത്രയാണ് ഇതിൻ്റെ സ്പീഡ് എത്രയാണെന്നൊക്കെ പറഞ്ഞാലും കമ്പയർ ചെയ്യണം അതൊരു ശരിയായ നടപടി എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടമായതോടുകൂടി ഫോക്സ് ഫാറ്റിന് പതിയെ പതിയെ ഫോക്സ് സൗണ്ട് ഉപയോഗിച്ച് അതായത് മിക് തേർട്ടി വൺ ഉപയോഗിച്ച് റഷ്യ്ലേസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എൺപത്തി നാലിൽ ഇതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി ഇപ്പോൾ ലോകത്ത് അൾജീരിയൻ എയർഫോഴ്സ് മാത്രമാണ് മിക് ട്വന്റി ഫൈവ് ഫോക്സ് ഫാറ്റ് ഒരു ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു എയർഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റർ പ്ലെയിൻ മിക് ട്വന്റി ഫൈവ് ഫോക്സ് ഫാറ്റിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു എയർക്രാഫ്റ്റ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു എയർക്രാഫ്റ്റ് ആണ് ഈ മിക് ട്വൻറ്റി ഫൈവ് ഫോക്സ് ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് മ്യൂസിയം പാലം ഡൽഹിയിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിലൊക്കെ പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് കാണാൻ ശ്രമിക്കുക അത് ഈ എയർഫോഴ്സ് മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അതുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ